بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني نور الإسلام سني مدرسة അഭിമുഖ്യത്തിൽ നമ്മുടെ മീലാദാഘോഷങ്ങളുടെ ഭാഗമായുള്ള സന്ദേശ പ്രഭാഷണത്തിൻ്റെ രണ്ടാം എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാ പദ്ധതിയിലും നമ്മുടെ എല്ലാ പരിപാടികളിലും നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്, അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ പ്രവാഹമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. ലോകത്തെ ഇസ്ലാമിക വിശ്വാസി സമൂഹം പ്രവാചക സ്നേഹത്തിൻ്റെ അകമ്പടിയിലാണ് അവരുടെ ഓരോ നിമിഷങ്ങളും മുന്നോട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. അതാണ് നമ്മളെ സ്വർഗഗ്രസ്ഥരാക്കുവാനുള്ള, നമുക്ക് ഉന്നതമായ മഹത്വങ്ങൾ ലഭിക്കാനുള്ള കാരണം എന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം എന്ന് പറയുന്നത് വെറും പ്രവാചകരെ പിന്തുടരൽ മാത്രമാണ്. സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രവാചകർ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് വാദിക്കുന്ന എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അറിയണം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിയായി സ്നേഹം പുലർത്തുക എന്നത് നമ്മുടെ വിശ്വാസം പൂർത്തിയാവാൻ അനിവാര്യമായ കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊരിക്കൽ പ്രവാചകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്? എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് എന്നായിരുന്നു മറുപടി. മുത്തുറസൂൽ പറഞ്ഞു, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമറേ, ഓരോരുത്തരും അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അത് കേട്ട് കരഞ്ഞ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ശരീരത്തെക്കാളും സർവജനങ്ങളെക്കാളും സർവചരാചരങ്ങളെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. യാ റസൂലല്ലാ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും സർവജനങ്ങളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ സ്നേഹഭാജനങ്ങളായ ഭാര്യമാരെക്കാൾ, സർവജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ യഥാർത്ഥ വിശ്വാസിയാകില്ല എന്ന് മുത്തുനബി തങ്ങൾ അവിടുത്തെ സ്നേഹിക്കാൻ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അതിലൊരു സ്വാർത്ഥതയുണ്ടോ? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ സ്വന്തം നമ്മുടെ ശരീരത്തെക്കാൾ പോലും പ്രവാചകരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് പ്രവാചകർ പറയുമ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണ് എന്ന് പിടികിട്ടാത്ത ചില ആളുകൾ അതിനെ വിമർശിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ആധ്യാത്മികമായിട്ടുള്ള മഹത്വങ്ങൾ അതിനൊരുപാടുണ്ട് എന്നതിൻ്റെ പുറമെ ഭൗതികമായി നാം ആലോചിക്കുമ്പോൾ തന്നെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് എത്ര മനോഹരമായ നന്മകളെ ലോകത്തിന് സമ്മാനിക്കാൻ കാരണമാകുന്ന പ്രക്രിയയാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. എന്തുകൊണ്ടെന്നാൽ പ്രവാചകരെ മാത്രമല്ല, ലോകത്ത് നമ്മൾ ആരെയാണോ അതിയായി സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ സ്വഭാവം, വേഷം, ഭാഷ, സംസാരം, സംസ്കാരം എല്ലാം പിന്തുടരാൻ നമ്മൾ സ്വയമേ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ആ സ്വഭാവങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ, അതുപോലെ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആളിൻ്റെ വേഷം പോലെയുള്ള വേഷമായി നമ്മുടെ വേഷം മാറ്റിയെടുക്കാൻ, നമ്മുടെ ഭാഷ മാറ്റിയെടുക്കാൻ നമ്മൾ അറിയാതെ തന്നെയും നമ്മളിലൊരു ശ്രമമുണ്ടാകും. ആരെയാണോ നാം സ്നേഹിക്കുന്നത് അയാളെ നാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കും സകല പ്രവൃത്തിയിലും എന്നുള്ളത് ഒരു പ്രാപഞ്ചിക നിയമമാണ്, പ്രകൃതിയാലുള്ള മനുഷ്യൻ്റെ ഒരു പെരുമാറ്റമാണ്.
അങ്ങനെ വരുമ്പോ ലോകത്തെ എല്ലാ വിശുദ്ധ സംസ്കാരങ്ങളുടെയും സംസ്കൃതികളുടെയും ഉടമയായ പ്രവാചകനെ നാം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളും പ്രണയിച്ചാലോ ആ പ്രവാചകരുടെ വിശുദ്ധമായ സംസാരം സംസ്കാരം സ്വഭാവം മഹത്വം എല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് പ്രവാചകനെ സ്നേഹിച്ചാൽ ഒരു വിശ്വാസിയിലേക്ക് കടന്നു വരുന്ന നന്മകൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. പ്രവാചകരെ അതിയായി സ്നേഹിച്ച ലോകത്തെ അനേകം വ്യക്തിപ്രഭാവങ്ങളെ നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി എടുത്തു പരിശോധിച്ചു നോക്കണം. എന്താണ് പ്രവാചകർ മുഖേന അവർക്ക് സമ്മാനിക്കപ്പെട്ട മനോഹരമായ സ്വഭാവങ്ങൾ? അവരാരെങ്കിലും ലോകത്ത് അപകടകാരികളായി തീർന്നോ? അവരാരെങ്കിലും ലോകത്ത് ഭീകരവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായോ? അവരാരെങ്കിലും തീവ്രമായ സ്വഭാവങ്ങൾ കൊണ്ട് ലോകത്ത് കലാപ കലുഷിതമാക്കിയോ? പ്രവാചക സ്നേഹത്തിൻ്റെ നിർധരികളായി അതിൻ്റെ അനുരാഗങ്ങൾ അണപട്ടിയൊഴുകുന്ന മനസ്സിൻ്റെ ഉടമകളായി ആരൊക്കെ ലോകത്ത് കഴിഞ്ഞുപോയോ അവർ ലോകത്തിന് മുഴുക്കയും സ്നേഹം മാത്രം കൈമാറിയവരാണ്. അവരിൽ നിന്ന് നന്മ മാത്രമാണ് ലോകത്തിന് ലഭ്യമായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 40 ദിവസം ഒരു പട്ടിയുടെ അസുഖത്തിൻ്റെ ആ അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടി തൻ്റെ 40 ദിവസം ജീവിതത്തിൽ ഉപയോഗിച്ച മഹാനായ ഇമാം അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇസ്ലാമിക വിശ്വാസി ലോകത്തെ ആധ്യാത്മികതയുടെ ഗിരിശൃംഖങ്ങളിൽ നിൽക്കുന്ന മഹാനുഭാവനാണ്. അനേകം ശിഷ്യന്മാർക്ക് കിതാബോധി ദർസ് പഠിപ്പിച്ച് അധ്യാപനങ്ങൾ നടത്തുന്ന, അനേകം വിഷമിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന ആ മഹാനുഭാവനെ 40 നാൾ കാണാതായപ്പോ അനുയായികൾ സ്നേഹഭാജനങ്ങളിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു പട്ടിയുടെ കാലിന് പറ്റിയ ഒരു അസുഖം ഭേദമാക്കുവാൻ, ആ പട്ടിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആളുകളാരും താമസിക്കാത്തൊരു വിജനപ്രദേശത്ത് പോയി അങ്ങ് താമസമാക്കിയത്? എന്തിനാണ് ഇത്രമേൽ അതിന് പ്രാധാന്യം കൊടുത്തത് എന്ന് നമുക്കതിൻ്റെ ഉത്തരം അറിയാം. പ്രവാചക പ്രഭുവിനെ അഗാധമായി സ്നേഹിക്കുന്ന ആ പ്രവാചക സ്നേഹിയായ മഹാനുഭാവൻ അവിടുന്ന് മദീനയിൽ വന്നിട്ട് തിരു റൗള ഷെരീഫിൻ്റെ മുമ്പിൽ നിന്ന് പ്രവാചകരോടുള്ള സ്നേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകമ്പടിയിൽ മനോഹരമായ ഗാനമാലപിക്കുന്നത് ചരിത്രത്തിൽ കാണാം. ഞാൻ എന്നും എൻ്റെ സ്നേഹത്തിൻ്റെ അകമ്പടിയിൽ സ്വലാത്തിനെ, എൻ്റെ സ്നേഹപൂർണമായ മനസ്സിനെ അങ്ങയുടെ തിരുചാരത്തേക്ക് ഞാൻ പറഞ്ഞയക്കാറുണ്ട്. കുന്തു റൂഹൈ ഉർസിലുഹ, ഇപ്പോൾ ഞാനിതാ എൻ്റെ സ്വന്തം ശരീരവുമായി അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. യാ റസൂലല്ലാ, ഫംദുദി യദൈക, അങ്ങയുടെ കരങ്ങളൊന്ന് എനിക്ക് നീട്ടിത്തരുമോ എന്ന് ചോദിച്ച് ആ അനുരാഗി പാട്ടുപാടിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. വല്ലാത്ത പ്രവാചക സ്നേഹിയായിരുന്നു, ആഷിഖുർ റസൂലായിരുന്നു അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ജീവി വിഷമിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാതിരിക്കുക? പച്ചക്കരളുള്ള ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ആദരവ് നൽകണം, ബഹുമാനം കൽപ്പിക്കണം എന്ന് പ്രവാചകർ ലോകത്തെ പഠിപ്പിച്ചു. പക്ഷിമൃഗാദികളെ നിങ്ങൾ അനാവശ്യമായി വേട്ടയാടരുതേ എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി. അക്കാലത്ത് ചില ആളുകൾ ഉന്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പക്ഷികളെ അമ്പയ്യുമായിരുന്നു, മറ്റ് ജീവികൾക്ക് നേരെ അവർ അമ്പെയ്ത്ത് നടത്തുമായിരുന്നു. പ്രവാചകർ അത് വിലക്കി. ഒരിക്കലും നിങ്ങളുടെ ഉന്നം പരിശീലിക്കുവാൻ ഈ ജീവനുള്ള ജീവജാലങ്ങളെ, പക്ഷിമൃഗാദികളെ ഒരിക്കലും നിങ്ങൾ ഉപയോഗപ്പെടുത്തരുതേ എന്ന് അവിടുന്ന് അവരോട് പ്രത്യേകമായി കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് ചരിത്രം. അപ്പോൾ പ്രവാചക സ്നേഹിയായ ഒരു വിശ്വാസിക്ക് ഈ പ്രപഞ്ചത്തിലെ ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാനാവില്ല അനാവശ്യമായി. കടിക്കുന്ന നായെ, കടിക്കുന്ന ഉറുമ്പിനെ കടിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമുക്കതിനെ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാം. അല്ലാതെ ഒരു വസ്തുവിനെ നമുക്ക് ഒരു ഉപകാരവുമില്ലാതെ, നമുക്കത് ഒരു ഉപദ്രവവും വരുത്തുന്നില്ല എന്നിരിക്കവേ അതിനെ ദ്രോഹിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് പ്രവാചകനിഷ്ടമായിരുന്നില്ല. പ്രവാചകർക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ പ്രവാചകരെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ആ പ്രവാചകന്റെ സ്വഭാവം തൻ്റെ സ്വഭാവമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്.
അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് സ്നേഹിക്കുന്നവരുടെ സ്വഭാവമാണ്. ആരെ സ്നേഹിച്ചാലും താൻ ആരെയാണോ സ്നേഹിക്കുന്നത്, ചില ഫിലിം സ്റ്റാറുകളെ സ്നേഹിക്കുന്നവർ, ചില ഫുട്ബോൾ സ്പോർട്സ് താരങ്ങളെ സ്നേഹിക്കുന്നവർ, അവർ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടുന്നത് കണ്ടിട്ടില്ലേ? അവർ ധരിച്ച ഡ്രസ്സ് ഒരുപക്ഷെ നമ്മുടെ നാടിനോടോ നമ്മുടെ കൾച്ചറിനോടോ ഒരിക്കലും സ്യൂട്ടായിട്ടില്ല ഒരു രൂപമല്ലെങ്കിൽ പോലും അതിനെ ഏറ്റെടുക്കുന്നത് കണ്ടിട്ടില്ലേ? സ്നേഹം തലക്ക് പിടിച്ചാൽ പിന്നെ അങ്ങനെയൊക്കെയാണ്. എന്നാൽ ആ സ്നേഹം പ്രവാചകർക്കാണ് കൊടുക്കുന്നതെങ്കിലോ, പ്രവാചകരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളത് പകുതി തല മുണ്ഡനം ചെയ്യുന്ന ആഭാസ വേഷം ധരിക്കുന്ന ഒരു കൾച്ചറല്ല. ലോകത്തെ സർവ ജീവജാലങ്ങളോടുമുള്ള മനോഹരമായ കാരുണ്യമാണ് ഇന്നത്തെ ലോകം. നിങ്ങൾ നോക്കൂ, വളരെ ക്രൂരമായി ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നു. നായയെ കയറ് കെട്ടിയിട്ട് തൻ്റെ വണ്ടിയുടെ പിറകിൽ കെട്ടിയിട്ട് അതിവേഗതയിൽ വണ്ടി ഓടിച്ച് വലിച്ചിഴച്ച് ഉപദ്രവിക്കുന്ന ഹീനമായ കാഴ്ചകൾ നമ്മൾ കണ്ടു സാക്ഷര കേരളത്തിൽ നിന്ന്. ഒരു കുരങ്ങിന് അതാ ഒരു പാക്ക് ഒരു പൊതി ഇട്ടുകൊടുക്കുകയാണ്. ആ പൊതിക്കുള്ളിൽ തുറന്നാൽ പൊട്ടിത്തെറിക്കുന്ന വസ്തുവെ സംവിധാനിച്ചു വച്ചിരിക്കുന്നു. ആ കുരങ്ങ് അത് പറിച്ചു മാന്തിയെടുക്കുന്ന നേരത്ത് പൊട്ടിത്തെറിച്ച് അതിൻ്റെ മുഖമാകമാനം വികൃതമായി. എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്കിൽ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കോമഡിയായി അതിനെ ആസ്വദിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു പാരമ്പര്യമുള്ള ജനങ്ങളുടെ ലോകത്ത് നിന്നുകൊണ്ട് നാം പ്രവാചകരെ വായിക്കുമ്പോൾ നിങ്ങളുടെ അസ്ത്രങ്ങളുടെ ഉന്നം പരിശോധിക്കാൻ പോലും ജീവജാലങ്ങളെ ഉപയോഗിക്കരുത് എന്ന് കർശനമായി വിലക്കിയ പ്രവാചകരെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ ജീവജാലങ്ങളോട് പോലുമുള്ള സ്നേഹമാണ് ഒരു വിശ്വാസിയിലേക്ക് ഒരു പ്രവാചക അനുരാഗിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത്. അത് ഈ നാടിന് ഗുണകരമല്ലേ? ആധുനിക ലോകത്തിന് അത് എത്രമാത്രം ഉപകാരപ്രദമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി നമ്മുടെ സാക്ഷരതയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന കൈരളിയുടെ വിരിമാറത്ത് പോലും വളരെ വിശാലമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വൃദ്ധരായ മനുഷ്യരെ കൊണ്ടുചെന്ന് ആക്കുന്ന വൃദ്ധസദനങ്ങൾ, വലിയ വലിയ യോഗ്യതകളുടെ ഡിഗ്രികളുടെ പേരുകൾ തങ്ങളുടെ പേരിനോട് ചേർത്ത് എഴുതി വെക്കാൻ മാത്രമുള്ള ഉയർച്ചയിലേക്ക് മക്കളെത്തിയപ്പോ മാതാപിതാക്കളെ നോക്കി വളർത്തുക എന്നുള്ളത്, അവരുടെ പ്രായാധിക്യത്തിൽ അവരെ പരിപാലിക്കുക എന്നത് സമയമില്ലാത്തൊരു കാര്യമായി മാറുകയും അവരെ നോക്കാൻ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നു. ചില കമ്മ്യൂണിറ്റിയിൽ അത് വളരെ കൂടുതലാണ്. മുസ്ലിങ്ങളിലേക്ക് അത് അത്രമാത്രം വ്യാപിച്ചിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു കാരണം? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുരാഗപൂർവം സമീപിക്കുന്ന പ്രണയത്തോട് പ്രവാചകരെ സമീപിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും ആലോചിക്കാൻ കഴിയാത്തതാണ് പ്രായാധിക്യത്തിൽ തൻ്റെ മാതാപിതാക്കളെ ഏതോ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുചെന്ന് അടച്ചുപൂട്ടി ഇരിക്കുക എന്നുള്ളത്. പ്രവാചകർ പറയുന്നുണ്ട്, പ്രായാധിക്യമുള്ള വാർദ്ധക്യത്തിലെത്തിയ മാതാവിനെയും പിതാവിനെയോ കിട്ടിയിട്ട് അവരെ ഉപയോഗപ്പെടുത്തി അവരെ മനോഹരമായി പരിപാലിച്ച് സ്വർഗം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലാത്തവൻ മഹാദൗർഭാഗ്യവാൻ എന്നാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ വാചകങ്ങൾ കേട്ട പ്രവാചകാനുരാഗിക്ക് എങ്ങനെയാണ് തൻ്റെ മാതാപിതാക്കളെ ഏതോ ആയമാരുടെ ഏതോ കോൺവെന്റുകളിൽ ഏതോ ഹോസ്റ്റലുകളിൽ ഏതോ ഒരു അനാഥാലയം പോലെയുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ആക്കി വൃദ്ധസദനത്തിലാക്കി തൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യവും നോക്കിപ്പോകാൻ സാധിക്കുക? ഒരിക്കലുമില്ല. ആ മാതാപിതാക്കളുടെ സേവനത്തിലായി മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ജീവിതം സൗഖ്യമാകുന്നത് എന്ന മനോഹരമായ സന്ദേശമാണ് പ്രവാചകർ ലോകത്തിന് സമ്മാനിച്ചത്. അൽ ജന്ന തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ മാതാവിൻ്റെ കാലടിപ്പാടിലാണ് നിങ്ങളുടെ സ്വർഗലോകം ഇരിക്കുന്നത്. സ്വർഗത്തിൻ്റെ സുഖലോലുപതയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകണമെങ്കിൽ മാതാവിൻ്റെ പാദാരവിന്ദങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കണം, അപ്പോഴേ നിങ്ങൾക്ക് സ്വർഗലോകം പുൽകാനാകൂ എന്ന സന്ദേശമാണ് പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ ഒരു പ്രവാചകാനുരാഗിക്ക് മാതാവിനെയും പിതാവിനെയും വളരെ മനോഹരമായി പരിപാലിച്ച് നേടുന്ന സൗഖ്യം അല്ലാതെ മറ്റൊരു സൗഖ്യമില്ല.
എന്ന് കാണുവാൻ സാധിക്കും. പ്രവാചക സ്നേഹം മനുഷ്യർക്ക് ലഭിക്കുന്ന പ്രവാചക സ്നേഹം കാരണമായി മനുഷ്യർക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ സൽസ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വരുന്നുണ്ട്, എനിക്ക് ഏറ്റവും കടപ്പാട് ആരോടാണെന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ മാതാവിനോടെന്ന് മറുപടി, പിന്നെയും ഇനി ആരോടെന്ന് ചോദ്യം, അതും നിന്റെ മാതാവിനോട് തന്നെയെന്ന മറുപടി, പിന്നെ ആരോടെന്ന് ചോദ്യം, അടുത്തയാളെ ചോദിക്കുമ്പോഴും പ്രവാചകർ പറയുന്നത് മാതാവിനെ തന്നെ. അത്രയ്ക്ക് മഹത്വമുണ്ട് മാതാവിന് എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കളുടെ മനസ്സുകളിൽ മുഴുവൻ ഏറ്റവും വലിയ ആദരവിൻ്റെ സ്ഥാനത്ത് കുടിയിരുത്തി കൊടുത്തു മാതാവിനെ. ഒരു സ്ത്രീത്വത്തിന് ഇസ്ലാം നൽകുന്ന, പ്രവാചകർ നൽകുന്ന മനോഹരമായിട്ടുള്ള സ്ഥാനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീത്വത്തെ ആദരവോടുകൂടി കാണാൻ അതുകൊണ്ട് തന്നെ ഇസ്ലാം വിശ്വാസികൾ പ്രവാചക സ്നേഹികൾ നിർബന്ധിതരാണ്. സ്ത്രീക്ക് വലിയ സ്ഥാനം നൽകി. കുഞ്ഞായിരിക്കുമ്പോൾ, പെൺകുഞ്ഞായിരിക്കുമ്പോൾ പിതാവിനോട് ഏറ്റവും കെയർഫുള്ളായി വളർത്തിയെടുക്കണം, നിങ്ങളുടെ സ്വർഗമിരിക്കുന്നത് ഈ പെൺമക്കളെ വളർത്തുന്നതിലാണ് എന്നവരെ പഠിപ്പിച്ചു. ഭർത്താവ് ഏറ്റവും നല്ല സുരക്ഷിതത്വത്തോടെ ഭാര്യയെ കൊണ്ടു നടക്കണം എന്ന് പരാമർശിച്ചു. തൻ്റെ യാത്രകളിലെല്ലാം പ്രവാചകരോടൊപ്പം അവിടുത്തെ ഭാര്യമാരിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നത് ആ മനോഹരമായ ജീവിതത്തിൻ്റെ സന്ദേശം പ്രവൃത്തിയിലൂടെ പ്രവാചകർ കാണിച്ചു തരികയും ചെയ്തു. ഇങ്ങനെയുള്ള പ്രവാചകരെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സ്ത്രീത്വത്തെ അപമാനിക്കാനാവില്ല. ഇന്ന് എന്തെല്ലാമാണ് നാം കേൾക്കുന്നത്? പരസ്യ പലകകളിൽ അതാ അവിടെ ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ സ്ത്രീയെ വളരെ മോശമായ ഇടങ്ങളിൽ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന ആധുനിക ലോകത്തിന് വലിയ ഒരു പാഠമാണ് പ്രവാചകർ പകർന്നു നൽകിയിട്ടുള്ളത്. സ്ത്രീത്വത്തിന് നൽകേണ്ട ആദരവും പരിരക്ഷയും സ്ത്രീത്വത്തിന് നൽകേണ്ട സ്ഥാനമഹത്വവും പ്രവാചകരിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അതുമാത്രമാണ് പ്രവാചക സ്നേഹികളുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കുക. അങ്ങനെയാകുമ്പോൾ പ്രവാചക സ്നേഹികൾ കൊണ്ട് ഈ ലോകം നിറഞ്ഞാൽ സ്ത്രീത്വം ആദരിക്കപ്പെടും, സ്ത്രീത്വം ബഹുമാനിക്കപ്പെടും. നോക്കൂ, ഇന്ന് നമ്മൾ പുതിയ കാലത്ത് കാണുന്ന എന്താണ്? ജീവിതത്തിൻ്റെ സൗകുമാര്യതകൾക്ക് വേണ്ടി അപ്പാർട്ട്മെൻറ്റുകളും വലിയ വലിയ കെട്ടിടങ്ങളും അമ്പരചുംബികളായ കൊട്ടാരങ്ങളും പണിതുയർത്താൻ വേണ്ടി ഈ പ്രകൃതിയെ അശേഷം നശിപ്പിക്കുന്ന ഭീകരമായ കാഴ്ചകൾ, വയലേലകൾ മണ്ണിട്ട് നികത്തി അവിടത്തുകൂടെ എക്സ്പ്രസ് ഹൈവേകൾ നിർമ്മിക്കാനുള്ള ഭരണാധികാരികളുടെ തിടുക്കങ്ങൾ, മരങ്ങൾ വെട്ടിമുറിച്ച് അവിടങ്ങളിൽ കോൺക്രീറ്റ് കാടുകൾ പണിയാൻ, കോൺക്രീറ്റ് സൗധങ്ങൾ പണിയാനുള്ള വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുടെ വെമ്പലുകൾ. നശിക്കുന്നത് ഈ പ്രപഞ്ചമാണ്, ഈ പ്രകൃതിയാണ്. എന്നാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കും ഒരു പ്രവാചക സ്നേഹി. എന്തുകൊണ്ടെന്നാൽ നാളെ അന്ത്യനാളാണെന്നറിഞ്ഞാൽ പോലും നിങ്ങൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, കൃഷി ചെയ്യണം. അതിന് അല്ലാഹുവിങ്കൽ പുണ്യമുണ്ട്. അത് നാളെ പാരിത്രിക ലോകത്തും ഒരു പുണ്യം ലഭിക്കുന്ന പ്രവൃത്തിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫലം ഭക്ഷിക്കാൻ മാത്രമുള്ള ഒരു സംഗതിയല്ലെന്ന് പ്രവാചകർ പഠിപ്പിച്ചതിലൂടെ പ്രവാചകരെ സ്നേഹിക്കുന്ന അനുയായികൾക്ക് ഒരു പുണ്യപ്രവൃത്തിയാണ് കൃഷി ചെയ്യുക എന്ന് പറയുന്നത്. കൃഷി വെള്ളം കയറി നശിച്ചു പോയാലോ? മോഷ്ടാക്കൾ വന്ന് അതിൻ്റെ വിളകൾ മോഷ്ടിച്ചു കൊണ്ടുപോയാലോ? ഇല്ല, കൃഷി വിശ്വാസി നിർത്തുകയില്ല. നിങ്ങൾ നട്ടുപിടിപ്പിച്ച കൃഷി, ആ കൃഷിയിൽ നിന്ന് വിളകൾ ഏതെങ്കിലും കളകൾ വന്ന് നശിപ്പിച്ചാൽ, പക്ഷിമൃഗാദികൾ തിന്നുപോയാൽ, മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ, വെള്ളം കയറി അത് നശിച്ചുപോയാൽ പേടിക്കണ്ട. അതെല്ലാം ധർമ്മം ചെയ്തതിൻ്റെ മഹത്വവും പുണ്യവുമായിരിക്കും നാളെ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പഠിപ്പിച്ചതിലൂടെ കൃഷി നശിച്ചാലും നശിക്കാത്ത നന്മയായി അതെനിക്ക് ബാക്കിയുണ്ടാകും എന്ന വിചാരം പകർന്നു നൽകുകയാണ് പ്രവാചകർ. പ്രവാചകരുടെ മനോഹരമായ ആഗ്രഹമാണ് വിശ്വാസികൾ കൃഷി ചെയ്യണം എന്നുള്ളത് എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രവാചകാനുരാഗിക്ക്
കൃഷി അവന്റെ ജീവിതത്തിലെ ഒരു അജണ്ടയായി മാറും. അത് ഈ നാടിനെ വീണ്ടും വീണ്ടും നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ പ്രപഞ്ചത്തെ പൂർവാധികം ശക്തിയോടെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കും. പ്രകൃതി സ്നേഹിയായ മനുഷ്യർ വളർന്നു വരാൻ പ്രവാചക സ്നേഹം കാരണമാകും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശത്രുവിൻ്റെ നാട്ടിൽ പോയി ശത്രുവിനോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ പക്ഷേ അവൻ്റെ മരങ്ങൾ മുറിച്ചു കളയരുതേ എന്ന് പ്രവാചകർ ലോകത്തിന് പകർന്നു നൽകുന്ന സന്ദേശം. യുദ്ധത്തിൻ്റെ രണഭൂവിയിൽ ശത്രുവിനെ എങ്ങനെയെങ്കിലും ദുഃഖിപ്പിക്കുകയാണല്ലോ പ്രധാനം. അതുകൊണ്ട് ആറ്റം ബോംബുകൾ എന്താണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അന്ന് സംഭവിച്ചത്? ഇന്ന് കിട്ടാവുന്ന ബോംബുകളിൽ ഏറ്റവും കുഞ്ഞൻ ബോംബുകളെയാണ് അന്ന് അമേരിക്ക അവിടങ്ങളിൽ ഉപയോഗിച്ചത്. ഇന്നും അവിടെ വൈകല്യങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. അവിടെ കൃഷികൾ പോലും ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. തൻ്റെ എതിരാളികളെ ഏത് വിധേനയും നശിപ്പിച്ച് കളയുക എന്നുള്ള അജണ്ടയുമായി ജീവിക്കുന്ന ആധുനിക ലോകം അവർ പ്രവാചകരുടെ യുദ്ധങ്ങളെ ചർച്ച ചെയ്യാൻ വേണ്ടി സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതാണ് ഏറെ രസകരം. ആ പ്രവാചകൻ യുദ്ധത്തിൻ്റെ രണഭൂവിയിലേക്ക് പോകുന്ന തൻ്റെ അനുയായികൾക്ക് കൊടുത്ത നിർദ്ദേശമാണ്, അവിടെ ചെന്നാൽ ശത്രുവിൻ്റെ മരങ്ങൾ നിങ്ങൾ തീയിടുകയോ അനാവശ്യമായി നശിപ്പിച്ചു കളയുകയോ ചെയ്യരുത് കേട്ടോ എന്ന്. ശത്രുവിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും, അവരെ നിങ്ങൾ ഉപദ്രവിച്ചുകൂടാ എന്ന്. മഠങ്ങളിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സന്യാസിമാരെയും മഠാധിപാധികളെയും അവർക്ക് നേരെ നിങ്ങളുടെ ആക്രമണം ഉണ്ടാകരുത് എന്ന്. നിങ്ങൾ ആക്രമിക്കാൻ വരുന്നവർക്കും നേരെ മാത്രമേ നിങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കവചങ്ങൾ പ്രവർത്തിക്കാവൂ എന്ന് പഠിപ്പിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. അതുകൊണ്ട് തന്നെ പ്രവാചകരെ യുദ്ധരംഗങ്ങളിൽ കാരുണ്യം കാട്ടിയ പ്രവാചകൻ എന്ന് വിളിക്കാറുണ്ട്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് സ്നേഹിക്കുന്നത്. ഈ ആധുനിക ലോകത്തെ ഒരു മനുഷ്യൻ എന്ന് വരികിൽ അയാൾക്കെങ്ങനെയാണ് ശത്രു രാജ്യത്തോടോ അയൽപക്കത്ത് തൻ്റെ ശത്രുവായി നിലകൊള്ളുന്ന മനുഷ്യരോടോ തൻ്റെ നാട്ടിലെ എതിർ പാർട്ടിക്കാരനോടോ എതിർ ചേരിക്കാരനോടോ അനധികൃതമായി പെരുമാറാൻ അപമര്യാദയായി പെരുമാറാൻ സാധിക്കുക? നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ നാടിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ ഓരോ സഹജീവിയുടെയും രക്തം പവിത്രമാണ്, അഭിമാനം പവിത്രമാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചു. മറ്റൊരാളുടെ അഭിമാനം ധ്വംസിച്ചുകൂടാ. ചോര ഒഴുക്കാൻ പാടില്ലാത്തതുപോലെ ഒരാളെ കുത്തി മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണ് അയാളെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ അവഹേളിക്കുക എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ പ്രവാചകർ. എത്ര വലിയ മാനവികതയാണ് പ്രവാചക സ്നേഹിക്കുന്നവരിലേക്ക് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകരെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ വളർന്നു വരണം എങ്കിൽ ഈ ലോകം മാനവികതയുടെ മനോഹരമായ വിളനിലമായി മാറും. ഇവിടം തീവ്രവാദത്തിന്, ഭീകരവാദത്തിന്, ടെററിസത്തിന്, ഫണ്ടമെന്റലിസത്തിന് ഒരിക്കലും ഇടമില്ലാത്ത നാടായി മാറും. ഫ്രറ്റേണിറ്റി വിളങ്ങി നിൽക്കുന്ന നാടായി മാറും. പ്രവാചക സ്നേഹം പൂത്തുലയണം. അതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പാരമ്പര്യ വിശ്വാസികൾ പ്രവാചക സ്നേഹത്തെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നത്. ഓരോ നബിദിനങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ എന്നും പ്രവാചക സ്നേഹത്തെക്കുറിച്ച് അവർ കൂടുതൽ കൂടുതൽ പറയുകയും പാടുകയും ചെയ്ത് തങ്ങളുടെ മക്കളിലേക്കും ആ പ്രവാചക സ്നേഹം സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് ലോകം സംഘർഷഭരിതമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി മാത്രം ശ്രമിക്കുകയാണ്. ഇന്ത്യ ഫാഷിസത്തിൻ്റെ ഭീകരമായ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കൂട്ടങ്ങളെ വെച്ചുകൊണ്ട് പാവം മനുഷ്യരെ അടിച്ചു കൊല്ലുന്ന, പെൺകുട്ടികളെ ക്രൂരമായി മാനഭംഗപ്പെടുത്തുന്നവർ, അവർ ശിക്ഷിക്കപ്പെടാതെ പുഷ്പം പോലെ പുറത്തിറങ്ങി അധികാര ബലത്തിൽ വിലസുന്ന കാഴ്ചകൾ കാണുന്നു നാം. എന്തൊരു ലോകമാണിത്! ഈ ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ എന്താണ് മാർഗം? ബെർണാർഡ് ഷാ പറയുന്നുണ്ട്, ഐ ബിലീവ് ദാറ്റ് ഇഫ് എ മാൻ ലൈക്ക് ഹിം വേർ ടു അസ്യൂം ദ ഡിക്റ്റാറ്റർഷിപ്പ് ഓഫ് ദി മോഡേൺ വേൾഡ് ഹി വുഡ് സക്സീഡ് സോൾവ് ദ പ്രോബ്ലംസ് ഇൻ വേ ദാറ്റ് വുഡ് ബ്രിങ് എ ദി മച്ച് നീഡഡ് പീസസ് ആൻഡ് ഹാപ്പിനെസ്.
ഞാൻ വിശ്വസിക്കുന്നു പ്രവാചകർ മുഹമ്മദിനെ പോലെ ഒരാളുടെ കയ്യിൽ ഈ സംഘർഷഭരിതമായ ഇരുട്ട് നിറഞ്ഞ കലാപകലുഷിതമായ ആധുനിക ലോകത്തിന്റെ ഡിക്റ്റേറ്റർഷിപ്പ് അധികാരം പ്രവാചകനെ മുഹമ്മദിനെ പോലെ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുക്കൂ എങ്കിൽ അദ്ദേഹം സമാധാന മാർഗത്തിലൂടെ ഈ ലോകത്തെ നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു മുസ്ലിം അല്ല ഭർണാക്ഷയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത്? വെസ്റ്റേൺ ഹിസ്റ്റോറിയന്മാരായിട്ടുള്ള അനേകം മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും തത്വചിന്തകന്മാരും എഴുത്തുകാരും പ്രവാചകരെ പുകഴ്ത്തി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ എല്ലാവരോടുമുള്ള കാരുണ്യത്തിന് വേണ്ടിയാണ് ലോകത്ത് നിലകൊണ്ടത് എന്നതിനാലാണത്. അറിയണം, പ്രവാചകരുടെ മുമ്പിൽ 10 വർഷം സേവകനായി നിന്ന അനസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകർ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞത് മോനെ ആരോടും ദേഷ്യപ്പെടരുത് എന്നാണ്. പ്രവാചകരുടെ മുമ്പിൽ ഒരാൾ വന്ന് എനിക്കങ്ങ് സ്പെഷ്യലായി ഒരു ഉപദേശം തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തറസൂൽ കൊടുക്കുന്ന ഉപദേശം ലാ തഗ്ളബ്, നീ ആരോടും കോപിക്കരുത് എന്നാണ്. ഏറ്റവും വലിയ ശക്തിമാൻ ആരാണ് എന്ന് സ്വഹാബിമാരോട് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളിൽ മല്ലയുദ്ധം നടത്തിയിട്ട് ബോക്സിങ്ങിൽ വിജയിക്കുന്ന ആളല്ല ഏറ്റവും വലിയ ശക്തിമാൻ, പവർഫുൾ മാൻ ആരാണ്? അത് സ്വയം ദേഷ്യം വരുമ്പോൾ തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് പറഞ്ഞ് പ്രവാചകാനുരാഗികളുടെ മഹാലോകത്തെ ദേഷ്യം നിയന്ത്രിക്കാൻ പരിശീലിപ്പിക്കുകയാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക സ്നേഹം ഈ ആധുനിക ലോകത്ത് നിറഞ്ഞാൽ കോപങ്ങൾ, ദേഷ്യങ്ങൾ, വൈരാഗ്യങ്ങൾ, പകകൾ, വിദ്വേഷങ്ങൾ ഇല്ലാതാവുകയും ലോകം സമാധാനപൂർണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനം, പീസ്, സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിന്ന് വളർത്തിയെടുക്കേണ്ട സ്വഭാവമാണ് ഹുബ്ബു നബി, പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. ലോകത്തിന്ന് അനേകം ആളുകളുടെ കണ്ണുനീരുകൾ ഇറ്റുവീഴാൻ കാരണമാകുന്നത് ലഹരി പദാർത്ഥങ്ങളാണെന്ന് പഠനങ്ങൾ. ഒരു തുള്ളി മദ്യം 1000 തുള്ളി അമ്മമാരുടെ കണ്ണുനീരുകൾക്ക് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ വീടുകളിലെ പലരുടെയും കുടുംബങ്ങളിലെ സംഘർഷങ്ങൾക്ക്, കുടുംബ കലഹങ്ങൾക്ക് കാരണം മദ്യപാനവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കളുമാണ്. ഒട്ടനേകം കേരളത്തിലും ലോകത്തും നടക്കുന്ന കൊലപാതകങ്ങളുടെ പിറകിലെ 80% കാരണക്കാരനും വില്ലനുമായി വരുന്നത് ഈ ലഹരിയാണ്, ഡ്രഗ്സാണ്, മദ്യമാണ് എന്ന് പഠനങ്ങൾ പറയുമ്പോൾ, നമ്മുടെ നാടുകളിലെ റോഡുകളിലെ ആക്സിഡൻറ്റുകളിൽ ഏറിയ പങ്കും സംഭവിക്കുന്നത് മദ്യപാനത്തിൻ്റെ, ലഹരി ഉപയോഗിച്ചവൻ ഡ്രൈവറായി വന്നതിൻ്റെ ദുരന്തമാണ് എന്ന് പറയുമ്പോൾ, ലോകം എത്രമാത്രം ഭീകരതയിൽ നിൽക്കുന്നുണ്ട്, ലോകത്ത് ഭീകരമായ എത്ര വലിയ വിളയാട്ടമാണ് ഈ മദ്യപാനവും ലഹരിയും ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മദ്യപാനത്തിൻ്റെയും ലഹരി ഉപയോഗത്തിൻ്റെയും കാലമായിരുന്നു. ആ ലോകത്തിലേക്ക് പ്രവാചകർ വന്നുകൊണ്ട് അവരോട് അതിൻ്റെ ദുരന്തങ്ങൾ പറഞ്ഞ് 3 ഘട്ടങ്ങളിലായി അവിടെ നിന്ന് ലഹരി ഉപയോഗത്തെ നിരോധിക്കുന്നുണ്ട്. ഘട്ടം ഘട്ടമായുള്ള നിരോധനത്തിലൂടെ ലഹരിക്ക് അഡിക്റ്റായി ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിൻ്റെ ഉള്ളിലേക്കും എനിക്ക് ലഹരി കിട്ടാനുള്ള ഏർപ്പാട് നടത്തുമെന്ന് തൻ്റെ അനന്തരാവകാശികളോട് വസീയത്ത് ചെയ്ത ആളുകളുടെ കാലത്ത് പ്രവാചകർ ഫജ്തനിബു ഹുമ്മുൽ ഉമ്മുൽ ഖബായിസാണ്, തിന്മകളുടെ മാതാവാണ് ഈ ലഹരി, അതിനെ നിങ്ങൾ വെടിയണം, കൈവെടിയണം, ഉപേക്ഷിക്കണം എന്നൊരാഹ്വാനം പ്രവാചകരങ്ങ് മുഴക്കിയപ്പോൾ പ്രവാചകരെ ജീവന് തുല്യം അല്ല ജീവനേക്കാളേറെ സ്നേഹിച്ച പ്രവാചകാനുരാഗികൾക്ക് ആ ആഹ്വാനം എത്രമാത്രം വേദനയുണ്ടാക്കി, അവർ പ്രവാചകരോടുള്ള സ്നേഹം എത്രമാത്രം അവരിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിൽ തങ്ങൾ ഇന്നലെ വരെ ചെയ്തു പോയത് വളരെ മോശമായി എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അവരുടെ ഹൃദയം വേദനിച്ചത്. ഇനി ഒരിക്കലും ഈ മദ്യചഷകങ്ങളുടെ അടുക്കലേക്ക്, ഈ ലഹരിയിലേക്ക് ഞങ്ങൾ അടുക്കില്ലെന്നവർ തീരുമാനിക്കുക മാത്രമല്ല, അവരുടെ മദ്യവീപ്പുകൾ അവർ തല്ലിയുടച്ച് അന്ന് അറേബ്യയുടെ തെരുവോരങ്ങളിലൂടെ മദ്യത്തിൻ്റെ പുഴകളൊഴുകി.
അവിടെ അവസാനിച്ചില്ല. ആ മദ്യം ഒഴുകിയ വഴികളിൽ പിൽക്കാലത്തെപ്പോഴോ പുല്ലുകൾ മുളച്ചു. ആ പുല്ലുകൾ ആട്ടിൻകുട്ടികൾ തിന്നുവെന്ന് അവരറിഞ്ഞു. അതുകൊണ്ട് തന്നെ തങ്ങൾ സൽക്കാരത്തിന് പോകുമ്പോൾ ആ വീടുകളിൽ അറുത്ത ആട്ടിൻകുട്ടി ഈ പുല്ല് തിന്ന ആടായിരിക്കുമോ എന്ന സങ്കല്പനം വെച്ച് ഒരാട് എത്ര കാലം ജീവിക്കുമെന്നവർ ഗണിച്ചെടുത്ത് അത്രയും കാലം ഇനി ഒരു ആടിൻ്റെ മാംസവും തിന്നില്ലെന്നു തീരുമാനിച്ചു. മദ്യം കുടിക്കില്ലെന്ന് മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ലഹരി ഒഴുകിയ വഴികളിൽ പിന്നീടപ്പോഴോ മുളച്ച പുൽനാമ്പുകൾ തിന്ന ആടായിരിക്കുമോ എന്ന സങ്കല്പനത്തിൽ ആടിൻ്റെ മാംസം പാടെ വർജിച്ച പ്രവാചകാനുരാഗികളുടെ ലോകം ഇവിടെ വളർന്നാൽ അടിപിടികളും കലാപങ്ങളും ആക്സിഡൻറ്റുകളും കുടുംബ കലഹങ്ങളും ഇല്ലാത്ത മനോഹരമായൊരു ലോകം സംവിധാനിക്കപ്പെടും. പ്രവാചക സ്നേഹം കൊണ്ട് ലോകത്തുണ്ടാകുന്ന സമാധാനത്തിൻ്റെ കാഴ്ചകളാണിതെങ്കിൽ പ്രവാചക സ്നേഹം നാളെയുടെ ലോകത്ത് നമുക്കുണ്ടാക്കിത്തരുന്ന ആത്മീയമായ നേട്ടത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രവാചകരുടെ മീലാദ് ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള നമ്മുടെ നൂറുൽ ഇസ്ലാം സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിലുള്ള സന്ദേശ പ്രഭാഷണത്തിൻ്റെ രണ്ടാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.